നമസ്കാരം. ലൈഫ് ഡേ എന്ന ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിലൂടെ മലയാളികളുടെ ഇടയിൽ പെട്ടെന്ന് സുപരിചിതനായി തീർന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് സീ ന്യൂസ് ലൈവിന്റെ യു ആർ അവർജം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സെമിച്ചൻ ജോസഫ്, സ്വാഗതം. ജീവിതത്തിൽ ഒട്ടേറെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് പി എച്ച് ഡി നേടി ഒരു കോളേജ് അധ്യാപകനായി തീർന്ന വ്യക്തി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അത്തരത്തിൽ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ച ജീവിത സാഹചര്യങ്ങൾ, പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? താങ്ക് യു. എന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിപ്പാടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അത് 6 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ കുടുംബം അവിടെ നിന്ന് കാലടിക്കടുത്ത് വെള്ളാരപ്പള്ളി എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഗ്രാമത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ സാധാരണ ഒരു സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയും സാധാരണ ചെയ്യായിരുന്നു. ചാച്ചന് ചെറിയ ചെറിയ പണികളൊക്കെ ആയിരുന്നു, കൂലിപ്പണികളൊക്കെ ആയിരുന്നു. അപ്പം അമ്മയും ഞാനും എൻ്റെ ഒരു സഹോദരിയും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. കുടുംബത്തിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എന്താണ്, വിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു പോവുക അത്ര എളുപ്പമുള്ള ഒരു കാര്യം ആയിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ ചാച്ചനും അമ്മച്ചി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്, സാധാരണ നമ്മൾ പറയില്ലേ, അവര് വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ ആൾക്കാരാണ്, പക്ഷെ എപ്പോഴും പറയും ഞങ്ങൾ തെണ്ടേണ്ടി വന്നാൽ പോലും, ആ വാക്കാണ് ഉപയോഗിക്കുക, തെണ്ടേണ്ടി വന്നാൽ പോലും നീ പഠിക്കണം എന്ന് പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് എന്റെ ചാച്ചനും അമ്മച്ചിയുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവാനുഭവത്തിൽ വളർന്ന, ദൈവാനുഭവത്തിൽ ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് പഠിക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്. പിന്നെ 10ാം ക്ലാസ് അതിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടി. പക്ഷേ എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ചത് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സോഷ്യൽ സയൻസ് അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ വലിയ സ്വപ്നം. പക്ഷെ പണ്ട് ആ സമയത്ത് എന്നോട് പലരും പറഞ്ഞു ആൺകുട്ടികൾക്ക് പറ്റിയ മേഖല കൊമേഴ്സ് ആണ് ആൺകുട്ടികൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ, നമ്മൾ ഇക്കാലത്ത് പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിയർ ഓറിയന്റേഷനോ കരിയർ ഗൈഡൻസോ ചോളണമെന്നില്ല, പ്രത്യേകിച്ച് ഈ ജീവിതത്തിന്റെ ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ. അന്ന് പലരും പറഞ്ഞു കൊമേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ കൊമേഴ്സ് പഠിച്ചു, നല്ല അധ്യാപകരായിരുന്നു. ആ സ്കൂളിൽ പഠിച്ചു, ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകരുടെ ഒക്കെ പ്രോത്സാഹനം കൊണ്ട് ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട്, ഏകദേശം ഡിസ്റ്റിങ്ഷനോട് കൂടി തന്നെ എന്താ പറയുക, ഹയർ സെക്കൻഡറി പാസ്സായി. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു. TTC ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് പോയി. അപ്പോഴും എന്നോട് പലരും നിരുത്സാഹപ്പെടുത്തി, ആൺകുട്ടികള് പ്രൈമറി സ്കൂൾ അധ്യാപകനാവേണ്ട കാര്യമില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. കൊമേഴ്സുകാർക്ക് സീറ്റ് കുറവായിരുന്നു ഗവൺമെന്റ് മേഖലയിൽ. പിന്നീടാണ് ഈ പ്രൈവറ്റ് TTIകളൊക്കെ വന്നത്. അന്ന് ഗവൺമെന്റ് മേഖലയിൽ അഡ്മിഷൻ ലഭിച്ചില്ല. ഞാൻ വീണ്ടും ഡിഗ്രിക്ക് വേറെ കോളേജിൽ, റൂറൽ കോളേജിൽ അഡ്മിഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയായിരുന്നു. ഒരു പാരലൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കേണ്ടി വന്നു. ഞാനിപ്പോഴും ജീവിതത്തോട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം, അന്ന് എനിക്ക് ഏറ്റവും വലിയ വിഷമമായിരുന്നു. കാരണം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഈ പറഞ്ഞ അടിച്ചുപൊളി കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു സാധാരണ പാരലൽ കോളേജിൽ എന്താണ് ഒരുപാട് പേര് പഠിക്കുന്ന, എന്താണ് ഒട്ടും ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധാരണ പാരലൽ കോളേജിൽ പഠിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷെ എനിക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്നും വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നത് ആ പാരലൽ കോളേജ് ദിനങ്ങളാണ്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ പരിവപ്പെടുത്തിയത് ആ നാളുകളാണ്. രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള ആ ഒരു 3 മണിക്കൂർ സമയമാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. അതിനുശേഷം ഒരുപാട് ജോലികളിൽ ഇൻവോൾവ് ആവാനായിട്ട് എനിക്ക് സാധിച്ചു, ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കാൻ. അതൊരു പക്ഷെ ഐസ്ക്രീം പാർലറിലാവാം, മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ടുണ്ട്, മറ്റ് പത്രം വിതരണം ചെയ്യാൻ പോയിട്ടുണ്ട്. അതുപോലെ എന്റെ ഇടവപ്പള്ളി പണിയുന്ന സമയമായിരുന്നു,
അപ്പൊ അവിടുത്തെ കണക്ക് എഴുതുന്ന ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നിരവധിയായ മേഖലകളിലൂടെ കടന്നുപോയി ജോലിയൊക്കെ ചെയ്ത് ഡിഗ്രി ഒരു പാർട്ട് ടൈം തന്നെയായിരുന്നു സത്യത്തിൽ. എല്ലാ അർത്ഥത്തിലും ഡിഗ്രി പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രിയിൽ പ്ലസ് ടുവിന് ഹൈ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിച്ച് എനിക്ക് ഡിഗ്രി വന്നപ്പോൾ വലിയ കുറവുണ്ടായി മാർക്കിൽ. നിങ്ങൾക്കറിയാം പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഇന്നത്തെ സിസ്റ്റം മാറിയിട്ടുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മൾ എത്ര മാർക്ക് പഠിച്ചു എഴുതുമെന്നോ അതിന്റെ ആനുപാതികമായിട്ടുള്ള മാർക്കാണ് ഇന്റേണൽ മാർക്ക് ലഭിക്കുള്ളൂ. ഇന്റേണൽ മാർക്ക് കുറവായതുകൊണ്ട് ഡിഗ്രിയുടെ പെർസെൻറ്റേജ് ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പിന്നീട് വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഈ സോഷ്യൽ ഇൻവോൾവ്മെന്റും എൻ്റെ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പറ്റിയ ഒരു കോഴ്സ് MSW ആണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനൊരു യാത്ര പോയി, ഞങ്ങളൊരു യാത്ര പോയി മഹാരാഷ്ട്രയിലേക്കാണ് പോയത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആന തുടക്കം പറഞ്ഞ ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എഴുതിയിട്ടുണ്ട്, പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ശാന്തരൂപതയിൽ മിഷൻ പ്രദേശങ്ങളിലേക്ക് എറണാകുളം കമാലി അതിരൂപതയിൽ നിന്ന് ഞങ്ങളൊരു ടീം പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചെണ്ണാപ്പിള്ളി അച്ഛനും ഞങ്ങളൊരു 12-11 ആത്മാരും കൂടി പോവുകയുണ്ടായി. വലിയ വലിയൊരു ജീവിതാനുഭവം നൽകിയ ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് വിദർഭയില് കർഷക ആത്മഹത്യകൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് ആണ് ഞങ്ങൾ യാത്ര നടത്തിയത്. അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ MBA പഠിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എൻ്റെ ആഗ്രഹം. MBA അല്ലെങ്കിൽ MCOM ചേരണമെന്നായിരുന്നു പിന്നീട് വന്ന ആഗ്രഹം. ആദ്യകാലത്ത് സോഷ്യൽ സയൻസ് മനസ്സിൽ സ്വപ്നമായിരുന്നെങ്കിലും പിന്നീട് അത് മാറുന്നു. പക്ഷേ ഈ യാത്ര സത്യത്തിൽ അതൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഞാന് സോഷ്യൽ വർക്ക് മേഖലയിലേക്ക് തിരികെയാണ് MSW തിരികെയാണ് ആ ഒരു സമയത്ത്. അങ്ങനെയാണ് MSW എൻട്രൻസ് എഴുതുന്നതും കാലടിയിൽ എൻട്രൻസിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നതും. പക്ഷെ ആ റാങ്ക് ലിസ്റ്റ് ദൗർഭാഗ്യകരമെന്ന് പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്ത് രണ്ടാമത് പരീക്ഷ നടത്തിയപ്പോൾ കാലടിയിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്ന ഒരു അവസരം ഉണ്ടായി. അങ്ങനെ അവിടെയും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്തുനിന്ന് വീണ്ടും എന്താ പറയുക, ദൈവം വലിയ അവസരങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ നൽകുന്നു. അങ്ങനെ MSW പഠിക്കാനായിട്ട് കണ്ണൂർ ജില്ലയിലെ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലേക്ക് എത്തിപ്പെട്ടു. അതെന്റെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിയിട്ട് സലേഷ്യൻ ഫാദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കോളേജാണ്. അവിടെ ആണ് സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിന് വലിയൊരു അടിസ്ഥാനം ഇടുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, സത്യത്തിൽ ഏറ്റവും വലിയൊരു വലിയ ലിമിറ്റേഷൻ ആയിരുന്നു ഞാൻ അനുഭവിച്ചത്. ഒരു പാരലൽ കോളേജിലും സാധാരണ സ്കൂളുകളിലും ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് എനിക്കൊരു വലിയ ഇൻഫ്യൂരിറ്റി എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്നെ എൻ്റെ HOD ഫാദർ ഡോക്ടർ ജോസ് കോയിക്കൽ, ഞാൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ എന്നോട് തിരിച്ച് മലയാളത്തിൽ ഇംഗ്ലീഷിൽ മറുപടി പറയും. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് ഇംഗ്ലീഷിൽ പറക്കി പറക്കി ഞാൻ എന്തൊക്കെയോ പറയും. അപ്പൊ ഞാൻ വരുത്തുന്ന ചെറിയ തെറ്റുകൾ അത് തിരുത്തി വീണ്ടും എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പതിയെ പതിയെ ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. MSW എനിക്ക് 73% മാർക്ക് ലഭിച്ചു. യൂണിവേഴ്സിറ്റി റാങ്ക് നോക്കുകയാണെങ്കിൽ 4 റാങ്കൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള മാർക്ക് ലഭിച്ചു. അങ്ങനെ അവിടെ നിന്ന് നല്ല രീതിയിൽ സോഷ്യൽ വർക്കിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ പഠിക്കേണ്ടി വന്നു. അതാണ് എൻ്റെ ആ ഒരു മേഖലയിലുള്ള ഒരു 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 യാത്ര. ഇപ്പൊ സാറ് പറഞ്ഞത് വിഷയം നോക്കിയാൽ അപ്പച്ചനും അമ്മച്ചനും ഒക്കെ ഒരുപാട് മോട്ടിവേഷൻ തന്നിട്ടുണ്ട് അല്ലെ, പഠിക്കണം നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തണം എന്നൊക്കെ. പക്ഷേ സാറ് പറഞ്ഞത് കേട്ടിട്ട് ജീവിത സാഹചര്യങ്ങൾ ഇപ്പൊ ഒട്ടും നമുക്ക് പഠിക്കാൻ തോന്നാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അത്രയ്ക്ക് ഉത്സാഹിച്ച് പഠിക്കണം എന്നൊന്നും തോന്നാത്ത സാഹചര്യങ്ങളിലൂടെയാണ് സാറ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് സാറ് പഠിക്കാൻ സമയം കണ്ടെത്തിയത് അല്ലെങ്കിൽ പഠിക്കണം എന്നൊരു തീവ്രമായ ആഗ്രഹം മനസ്സിൽ തോന്നിയത്? അപ്പോഴത്തെ ആ ഒരു ജീവിത സാഹചര്യങ്ങളും പഠനവും എല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിന് സാധിച്ചത്? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡിഗ്രി കാലഘട്ടം വരെയൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഒഴുക്കിനൊപ്പം ഇങ്ങനെ മഞ്ചി ഇങ്ങനെ ഒഴുകി പോവുകയായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷന്റെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെന്നും അതിനെ ആഴത്തിൽ മനസ്സിലാക്കണമെന്നും അങ്ങനെയൊക്കെ പഠിക്കാൻ സാധിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തേണ്ടി വന്നു എനിക്ക് ജീവിതത്തിൽ ഒരു ഒരു ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട്. ആക്ച്വലി അതൊരു ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ കുട്ടികളും ഈ കാലഘട്ടത്തിൽ പോലും അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സിലേക്ക് വരാനും
അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാനും അവരുടെ ഫോക്കസ് ഏതാണോ അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ അനുസരിച്ചിട്ടുള്ള ഒരു പഠന മേഖല തിരഞ്ഞെടുക്കാനും ഒക്കെ പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ബി കോം പഠിക്കേണ്ട ഒരാളല്ല, ഞാൻ പ്ലസ് ടുവിന് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കേണ്ട ഒരാളല്ല, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പഠിച്ചാൽ മതിയായിരുന്നു, ഡിഗ്രിക്ക് എനിക്ക് വേറെ ഏതെങ്കിലും ഒരു മാനവിക വിഷയം പഠിക്കാമായിരുന്നു. പക്ഷെ ആ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് പോയത്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ വലിയ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടില്. ഞങ്ങളെ അറിയിക്കാതിരിക്കാനായിട്ട് പലപ്പോഴും എന്റെ സഹോദരിയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിക്കാതിരിക്കാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്, എന്താ പറയാ, എന്റെ ദാരിദ്ര്യം ഇങ്ങനെ മറ്റുള്ളവരോട് വിളമ്പുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇതൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും ഒന്ന് എന്താണ് ഒരു ഒരു സ്പാർക്ക് ലഭിച്ചെങ്കിലോ എന്ന് ഓർത്താ. ഞാനിങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോയി തൃശ്ശൂര് കാഴ്ച ബംഗ്ലാവ് കാണാനാണ് കൊണ്ടുപോയത്. അപ്പൊ 50 രൂപയാണ് അതിന് ഫീസ് കൊടുക്കേണ്ടത്. അപ്പൊ എന്നോട് ഞാൻ ചാച്ചനോട് എന്ന് ചോദിച്ചു ഇങ്ങനെ ഇതിന് പോണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നമ്മൾ ആലപ്പുഴയിലൊക്കെ പോവാറുണ്ടല്ലോ, ഇവനൊന്നും ഇവിടെ നിന്നൊന്നും പുറത്തൊന്നും പോവാത്ത ആൾക്കാരാണ്, അതുകൊണ്ടാണ് കൊണ്ടുപോകണേന്ന് പറഞ്ഞു. അപ്പൊ ഈ 4ാം ക്ലാസ്സുകാരൻ വിചാരിച്ചത് സത്യത്തിൽ അതൊരു സത്യ ഒരു വസ്തുതയാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകാറുണ്ട്, ബോട്ടിൽ കയറാറുണ്ട്, അത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഒരു ഇങ്ങനെ അങ്ങനെയാണ് കടന്നുപോയത്. പിന്നീട് അങ്ങോട്ട് 7ാം ക്ലാസ്സിലാണ് അടുത്ത ടൂർ, മലമ്പുഴയ്ക്ക് ടൂർ പോകുന്നു. അപ്പോ ഏകദേശം ഒരു 150 രൂപ മറ്റാണ് കൊടുക്കേണ്ടത്. അന്നും ചാച്ചൻ ഇതേ ഡയലോഗ് പറഞ്ഞു, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത് എന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. പക്ഷെ സ്ലോലി എനിക്ക് മനസ്സിലായി ഇത് പൈസ ഇല്ലാഞ്ഞിട്ടാണ് ചാച്ചൻ ഇങ്ങനെ പറയുന്നത്. പിന്നീട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പ്ലസ് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ അല്ലെങ്കിൽ ഡിഗ്രിയിലും ഒക്കെ എന്റെ കൂട്ടുകാരൊക്കെ ടൂറ് പോയപ്പോഴും എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല. പോവാൻ പറ്റാത്തത് ഈ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ എന്റെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ MSW പഠിച്ചപ്പോൾ 16 നാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തൊക്കെയുള്ള ഒരുപാട് കോളേജുകളിൽ ഒരു ബാഗ് തുറത്തിട്ടിട്ട് ഇങ്ങനെ യാത്ര തന്നെയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റി. എന്റെ കോഴ്സ് തീർന്നതിന് ശേഷം അവസാനം ഒരു 2 മാസത്തേക്ക് ശ്രീലങ്കയിൽ പോയിട്ട് അവിടുത്തെ യുദ്ധം കഴിഞ്ഞ സമയമായിരുന്നു. അവിടുത്തെ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനുമായിട്ട് ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അത് ഫ്ലൈറ്റിനാണ് പോയത്. സത്യം പറഞ്ഞു എന്റെ വീടിന് അടുത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. ഞങ്ങള് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് ഓടി മെട്രോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കും. ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്ന കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കാണാം വിമാനം ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത്. അത് കാണാനുള്ള കൗതുകം കൊണ്ട് വന്ന് നിൽക്കും. അപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ സ്വപ്നമുണ്ട് ഇതിങ്ങനെ കയറണം, എങ്ങനെയെങ്കിലും ഒക്കെ ഇതിനകത്തുനിന്ന് കയറണോ. അങ്ങനെ എന്റെ സ്വപ്നം MSW കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് 2011ലാണ് അങ്ങനെ വിമാനത്തിൽ കയറാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഇന്ത്യയിലെ വിദേശത്തേക്കും ആ ഒരു യാത്ര മാത്രമേ നടത്തിയത്. പക്ഷെ ഇന്ത്യയിലെ ഏതാണ്ട് 15 എയർപോർട്ടുകളിൽ ദൈവം എന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്രകൾ, സേഫ് ഫാമിലി പ്ലാന്റെ പ്രോഗ്രാം ഓഫീസർ ആയിരുന്ന സമയത്ത് ഒത്തിരി യാത്രകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പല യാത്രകളും ഫ്ലൈറ്റിലായിരുന്നു. അപ്പൊ ഓരോ ഫ്ലൈറ്റ് യാത്രയിലും ഞാൻ ദൈവത്തിന് നന്ദി പറയും, ദൈവമേ ഞാനിങ്ങനെ 7ാം ക്ലാസ്സിൽ വെച്ച് ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച കാലമൊക്കെ ഓർത്ത് ഞാനിങ്ങനെ നന്ദി പറയാറുണ്ട്. അപ്പൊ ദൈവത്തിന് ഒരു കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്നാണ് സത്യത്തിൽ എനിക്ക് വിശ്വാസം. ഞാൻ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന് PhD എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കാണാതെ പോയി കഴിഞ്ഞാൽ, ദൈവം എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കൃപകളെ കാണാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ദൈവം കൃത്യമായി എന്റെ എല്ലാ സ്വപ്നങ്ങളുടെയും പുറകെ ആരെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതാണ് എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യം വസ്തുത. അപ്പൊ ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറേയേറെ യുവജനങ്ങൾ ചിലപ്പം ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിൽ പതറി പോയവരാകാം, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരാകാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് പോവാൻ അവർക്കൊരു പ്രചോദനം നൽകുന്ന എന്ത് സന്ദേശമാണ് സാറിന് പറയാനുള്ളത്? എനിക്ക് കൂടുതൽ ഉപദേശങ്ങളൊന്നും ആരോടും പറയാനില്ല, കാരണം ഞാൻ അങ്ങനെ അത്ര വലിയ സാറിന്റെ ജീവിത അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ സാറിന് പറയാൻ പറ്റൂല, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യാതൊരു പരിധിയും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്.
രണ്ടാമത്തത് പ്രിവിലേജ്ഡ് കാറ്റഗറിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഈ ലോകത്തെ നേട്ടങ്ങൾ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എന്താ പറയുക, ജീവിതത്തിലെ വിജയം ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് മാത്രം വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അല്ലെങ്കിൽ ഓരം ചേർന്ന് നീങ്ങാനായിട്ട് വിധിക്കപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് പോലും മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലുള്ള നേട്ടങ്ങളെന്ന് ഉറക്കെ ഉറക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് നിന്നുകൊണ്ട് എനിക്ക് PhD വരെ പഠിക്കാൻ സാധിച്ചു. ഡിഗ്രിക്ക് വെറും 50% മാർക്ക് മാത്രം വാങ്ങിയ എനിക്ക് PG ചെയ്യാൻ സാധിച്ചു, MPhil ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് പരീക്ഷ പാസ്സാവാൻ സാധിച്ചു. W അല്ല സോറി സോഷ്യൽ വർക്കിൽ PhD എടുക്കാനായിട്ട് സാധിച്ചു. ഇതൊന്നും ദൈവത്തിന്റെ, ഇതൊക്കെ നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഒരു ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ വന്നു ചേരുന്നതാണ്. അവിടെ നമുക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൃത്യമായ ഒരു ലക്ഷ്യം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം പലപ്പോഴും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യമോ കൃത്യമായ മാർഗരേഖയോ കൃത്യമായ ഉപദേശങ്ങളോ ഒന്നും ഇല്ലാതെ പോയ ഒരാളാണ്. പക്ഷെ തമ്പുരാന്റെ വഴികളിലൂടെ നടന്നപ്പോൾ കൃത്യം ദൈവം എന്നെ എല്ലാ ഘട്ടത്തിലും പരിപാലിക്കുകയും കൃത്യമായി വ്യക്തികളെ, കൃത്യമായി ഇടപെടാൻ സാധിക്കുന്ന വ്യക്തികളെ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ നൽകാൻ ദൈവത്തിന് അറിയാം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇപ്പൊ പറയാറുണ്ട്, ഈ കല്യാണം കഴിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. വിവാഹം ആശീർവദിക്കുമ്പോൾ വൈദികൻ പങ്കുവയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ആവശ്യ സമയത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കൃത്യമായ ഇടപെടലുകൾ, അത് ചില വ്യക്തികളിലൂടെ ദൈവം നടത്തി എന്നുള്ളത് വലിയ അനുഗ്രഹത്തിന്റെ തലമായിട്ട് എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമ്മൾ, ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുള്ള ഒരു കാര്യം, നമ്മളിങ്ങനെ വലിയ ദീർഘദൂര യാത്രകളൊക്കെ നടത്തുമ്പോൾ നടന്നാണ് പോകുന്നതെങ്കിൽ ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുമ്പോൾ വഴിവക്കില് വലിയ തണൽ മരങ്ങൾ കാണാം, വലിയ മരങ്ങൾ, ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കുന്ന വലിയ തണൽ മരങ്ങൾ കാണാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി തണൽ മരങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ യാത്രയിലുടനീളം ഇങ്ങനെ എന്താണ്, ചിറക് വിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ശിഖരങ്ങളൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരുപാട് തണൽ മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ തണൽ മരങ്ങളുടെയൊക്കെ ഓരത്തിരുന്ന് വിശ്രമിച്ച് കൂടുതൽ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം തണൽ മരങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ആരും സാമ്പത്തികമില്ല എന്നുള്ളതിന്റെ പേരിൽ, കഴിവ് കുറവാണ് എന്നുള്ളതിന്റെ പേരിൽ, ഞാനൊരു ഉന്നത കുലത്തിൽ ജനിച്ച ആളല്ല എന്നുള്ളതിന്റെ പേരിൽ, വലിയ കുടുംബ പാരമ്പര്യം അവകാശപ്പെടാനില്ല എന്നുള്ളതിന്റെ പേരിൽ ആരും പിന്തിരിഞ്ഞു നിൽക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുക. കൃത്യമായ റൂട്ടിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ കൃപകളും ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചെങ്കിലും ദൈവാനുഗ്രഹത്താൽ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്, നല്ല രീതിയിൽ അല്ലെ. ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. സീനിയസ് ലൈവിൽ ഈ പ്രോഗ്രാമിന് ഞങ്ങളോടൊപ്പം വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.